Hello friends, welcome back to my channel, Adam's Cafe. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മിക്കവരും തന്നെ ഉണ്ടാക്കുകയും അതുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കൈപോള. നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന 3-4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കൈപോള തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് 3 ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ്. ഇത് മീഡിയം വലുപ്പത്തിലുള്ള 3 ഏത്തപ്പഴമാണ്. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടിയും കുറച്ചും എടുക്കാം. വലിയ ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ വേണ്ടി വരും. ഇനി നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പഴം ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഴം എടുക്കുന്ന സമയത്ത് നല്ലതായിട്ട് പഴുത്ത് മധുരമുള്ള പഴം വേണം നമ്മൾ നോക്കിയെടുക്കാനായിട്ട്. അതേസമയം നമ്മളെടുക്കുന്ന ഏത്തപ്പഴം ഓവർ റൈപ്പ് ആകാനും പാടില്ല. സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്നട്ടാണ്. ഒരു 10-12 എണ്ണം കാഷ്നട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു പിടിയോളം ചേർത്താൽ മതിയാകും. അത് ഇത് കൂട്ട് 2 ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് റേസിൻസ് ചേർത്ത് കൊടുക്കാം. ഇതും അതേ അളവിന് തന്നെ ഒരു പിടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അതേ പാനിൽ കുറച്ചുകൂടി നെയ്യ് ബാക്കിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ഓവർ റൈപ്പ് ആയിട്ടുള്ള പഴ ആയിരിക്കരുത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് വാട്ടിയെടുക്കുമ്പം ഇളക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ പഴം ഒത്തിരി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ കൂടിയും ചെറുതായിട്ട് നമുക്ക് കായ്പോളയൊക്കെ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള പഴം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള പഴമായിരിക്കണം നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അങ്ങനെ പഴം നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ആയിക്കിട്ടും. ഇനി നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നമ്മുടെ ഒരു ഇഷ്ടാനുസരിച്ച് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുന്നത് പാകത്തിനുള്ള ഒരു പഞ്ചസാരയാണ്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് അല്പം കൂടി കൂടുതൽ ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പഞ്ചസാര നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മളിതിനകത്തേക്ക് മുട്ടയൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി നമ്മളിതൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് മിക്സായി കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പഞ്ചസാര മാത്രം ഒന്ന് പൊടിച്ചെടുത്തത്. പിന്നീട് നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിന് ഏലക്കാപ്പൊടിയാണ്. നമ്മുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ 2-3 ഏലക്കയുടെ അകത്ത് കുരു മാത്രം എടുത്തിട്ട് പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര പൊടിയുന്നതിനോടൊപ്പം തന്നെ ആ ഏലക്കാവിൻ്റെ കുരുവും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. പാല റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പാലും പഞ്ചസാരയും മുട്ടയും കൂടി ചേർന്ന മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് 4 മുട്ട ഉപയോഗിച്ചെങ്കിലും മുട്ടയുടേതായിട്ടുള്ള കൂടുതൽ മണം ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. കാരണം മിക്സിയിൽ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. കൂടെ തന്നെ നമ്മൾ ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് മുട്ട അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് പതഞ്ഞു വരുന്ന രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. വഴറ്റിയെടുത്ത ഏത്തപ്പഴത്തിനകത്തേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം.
ഇതിനകത്ത് നിന്ന് അല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റവിൽ ഞാനൊരു ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീതയാണ് നമ്മൾ കായ്പോള തയ്യാറാക്കേണ്ട പാത്രം വെച്ച് കൊടുക്കുന്നത്. അപ്പം സാധാരണ രീതിയിൽ ഞാൻ നമ്മൾ പഴമൊക്കെ വഴറ്റിയ ആ ഒരു പാനുണ്ടല്ലോ അതിനകത്ത് തന്നെയാണ് കായ്പോള തയ്യാറാക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതുമാണ്, വേറെ പാത്രമൊന്നും എടുക്കണ്ട. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം പക്ഷേ ഇതിനകത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ് കുറഞ്ഞ കായ്പോളയായിരിക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കായ്പോള തയ്യാറാക്കുന്നത് ഇതുപോലെ ഒരു സോസ് പാനിലാണ്. ഇതിനകത്ത് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു തിക്നെസ്സിൽ നമുക്ക് ഇന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കായ്പോള ഡീമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു സോസ് പാനിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇത് നമുക്ക് ഒരേ ലെവലിലൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം. നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-12 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസും മീതയായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ കായ്പോള തയ്യാറാക്കുന്ന സമയത്ത് ഫ്ലെയിം ഒട്ടും കൂട്ടിയിട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. പാലും മുട്ടയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ ഇത് പാത്രത്തിന് താഴെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റേസിൻസും നട്ട്സും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ കായ്പോള മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 17-18 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ലൈറ്റ് യെല്ലോ കളർ കാണുന്നുണ്ട്. അത് കുക്കാവാതെ ഇരിക്കുന്നതല്ല, നമ്മൾ മിക്സിയിൽ മുട്ട അടിക്കുന്ന സമയത്ത് ഒന്ന് പതഞ്ഞ് വരുമല്ലോ, ആ ഒരു പതയാണ് ഇവിടെ നമ്മൾ ലൈറ്റ് യെല്ലോ കളറിൽ കാണുന്നത്. ഇനി നമുക്കൊരു കത്തിയോ സ്ക്യൂറോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. അപ്പം കത്തി നല്ല ക്ലീൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ സൈഡൊക്കെ ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇത് പാകത്തിനുള്ള കുക്കായിട്ടുണ്ടെന്ന്. കായ്പോള തയ്യാറാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മളിത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം കുറച്ചൊരു സമയം എടുക്കും ഇത് ഈ ഒരു മിക്സൊന്ന് നമുക്ക് ചൂടായി കിട്ടാനായിട്ട്. ഇന്ന് എനിക്കൊരു 10-12 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്നായിരിക്കും ഇത് നമുക്ക് റെഡിയായി കിട്ടുന്നത്. അപ്പം അത് നമ്മൾ തയ്യാറാക്കുന്ന കായ്പോളയുടെ തിക്നെസ് അനുസരിച്ചിരിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ എടുക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മളിതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ കായ്പോള ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളിത് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അല്പം കുറഞ്ഞ ശേഷമാണ് ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തത്. നോൺ സ്റ്റിക്കിലാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഴമൊക്കെ വഴറ്റിയ ഒരു പാനുണ്ടല്ലോ അതിനകത്തൊന്ന് തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഈ ഒരു കായ്പോളയുടെ എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് കായ്പോള നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ടും കായ്പോള ഉപയോഗിക്കുന്നത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഇഫ്താർ സ്നാക്കായിട്ടോ ഒക്കെയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. മാത്രമല്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.